നമസ്കാരം. മാർജിൽ ഹോം കെയറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓപ്പറേഷൻ ഏതുമായിക്കോട്ടെ, വലിയ ഓപ്പറേഷൻ അല്ലെങ്കിൽ ചെറിയ ഓപ്പറേഷൻ ആയിക്കോട്ടെ, ഏത് ഓപ്പറേഷനായാലും ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് നാം തീർച്ചയായിട്ടും അറിയേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. തീർച്ചയായിട്ടും പല ആളുകളും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ പ്രകാരമുള്ള വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകളുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യസമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തുക എന്നതാണ്. നാം ഡോക്ടറുടെ അടുത്ത് അല്ലെങ്കിൽ വലിയ സർജറിയൊക്കെ ആണെങ്കിൽ അനസ്തേഷ്യ ഡോക്ടറുടെ അടുത്ത് കൃത്യമായിട്ട് ചോദിക്കേണ്ടത് നാം എപ്പോഴാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടത്. ചില സർജറിക്ക്, വലിയ സർജറിക്ക് തലേ ദിവസവും, ചില ഹോസ്പിറ്റലാണെങ്കിൽ അന്നേ ദിവസവുമൊക്കെ അഡ്മിറ്റ് ആവേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ അഡ്മിറ്റ് ആവേണ്ടതെന്ന് കൃത്യമായിട്ട് തന്നെ ഡോക്ടറുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ആകുന്ന ഹോസ്പിറ്റലിലെ നഴ്സിനെ വിളിച്ച് തിരക്കുക. അതായത് വാർഡിലെ സർജറി വാർഡുണ്ടാകും, ആ വാർഡിലെ നഴ്സിനെ വിളിച്ച് എപ്പോഴാണ് എത്തേണ്ടതെന്ന് കൃത്യമായിട്ട് ചോദിക്കുക. ഇനി അടുത്തതായിട്ട് എല്ലാ ടെസ്റ്റുകളും, ലാബ് ടെസ്റ്റായാലും അതേപോലെ തന്നെ ഓപ്പറേഷൻ അനുസരിച്ച് പല ടെസ്റ്റുകളും നാം പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ഓപ്പറേഷന് മുമ്പ് നടത്തിയെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ നാം അറിയാതെ പല ടെസ്റ്റും വിട്ടുപോവുകയും മിക്കവാറും ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ സംഭവിക്കുന്ന ഒരു കേസാണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് സംഭവിക്കാം. എന്നാൽ നാം കൃത്യമായിട്ട് എല്ലാ ടെസ്റ്റുകളും ഓപ്പറേഷന് മുമ്പ് തന്നെ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. HIV അതേപോലെ തന്നെ കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ട പല ടെസ്റ്റുകളുമുണ്ട്. പല ഓപ്പറേഷനും പല രീതിയിലുള്ള ടെസ്റ്റുകളാണുള്ളത്. അപ്പോൾ ആ ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഉദാഹരണമായിട്ട് ECG, അതേപോലെ തന്നെ HIV ടെസ്റ്റ്, അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ്, വലിയ ഓപ്പറേഷനൊക്കെ ബ്ലഡ് സാമ്പിൾ അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ അറിയേണ്ടതാണ്. ചില ഓപ്പറേഷന് ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, അതേപോലെ തന്നെ റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, അങ്ങനെ CBC, ഹീമോഗ്ലോബിൻ, അങ്ങനെ പല ഓപ്പറേഷൻ അനുസരിച്ച് പല ടെസ്റ്റുകളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ടെസ്റ്റൊക്കെ കൃത്യമായിട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് കൂടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ അനസ്തേഷ്യ ഡോക്ടറെ കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കൃത്യമായിട്ട് ചോദിക്കുക, അനസ്തേഷ്യ ഡോക്ടറെ എപ്പോഴാണ് കാണേണ്ടത്. കാരണം നമ്മൾ ഓപ്പറേഷന് ഫിറ്റാണോ എന്ന് തീരുമാനിക്കുന്ന അനസ്തേഷ്യ ഡോക്ടറാണ്. ചില വലിയ അല്ലെങ്കിൽ മേജർ സർജറിക്ക് ആ ദിവസവും, സാധാരണ ദിവസം അല്ലാത്ത നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ദിവസവും നമ്മൾ അനസ്തേഷ്യ ഡോക്ടറെ കണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഫിറ്റാണെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, പനിയോ മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് ഡോക്ടറെ അടുത്ത് പറയുകയും വേണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ കഴിയുമ്പോൾ ചില ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചില മൈനർ ഓപ്പറേഷന് നമുക്ക് അനസ്തേഷ്യ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക, അനസ്തേഷ്യ ഡോക്ടറെ കാണേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് കാണേണ്ടതെന്ന്. അതേപോലെ തന്നെ അനസ്തേഷ്യ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഇനി എന്താണ് വരേണ്ടതെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ ഓപ്പറേഷൻ അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ സാധാരണ ഇൻഷുറൻസ് ഉള്ള, ഗവൺമെൻറ്റിലെ ആയിക്കോട്ടെ അതേപോലെ തന്നെ പ്രൈവറ്റിലെ പല പോളിസിയും അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇൻഷുറൻസ് ഏജൻറ്റിനെയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡയറക്റ്റ് നമ്മൾ വിളിച്ച് ഉറപ്പുവരുത്തുക. നമ്മളെ ഡോക്ടറെ കൊണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലെ കൊണ്ട് സൈൻ ചെയ്യിച്ച് കൃത്യമായിട്ട് ഇൻഷുറൻസ് ഏജൻറ്റിനെ അയച്ചു കൊടുത്തെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ അതിൻ്റെ കൺഫർമേഷൻ സർജറിക്ക് മുമ്പ് തന്നെ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ, വലിയ ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ടാവും. അപ്പോൾ ആ ഡെസ്കിൽ പോയി കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പോളിസിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എക്സ്ട്രാ എന്തെങ്കിലും പേയ്മെൻറ്റ് വരികയാണ്, ചില ഹോസ്പിറ്റലിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഇത് കൂടാതെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ തീർച്ചയായിട്ട് അറിയേണ്ടതാണ്. ഇൻഷുറൻസ് നേരത്തെ തന്നെ എന്താണ് അപ്രൂവലായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ സർജറിക്ക് പോവുക. ഇനി മറ്റൊരു പ്രധാന കാര്യമാണ് ആഹാര നിയന്ത്രണം. സാധാരണ വലിയ ഓപ്പറേഷനൊക്കെ
രാവിലെ അഡ്മിറ്റായാൽ, തലേ ദിവസം രാവിലെ അഡ്മിറ്റായാൽ രാത്രി 10 മണി തൊട്ട് ആഹാരം കഴിക്കാൻ പാടില്ല. ഓരോ ഓപ്പറേഷനും വ്യത്യാസം വരും. ഉദാഹരണമായിട്ട് നമ്മൾ കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ തലേ ദിവസം ലൈറ്റായിട്ട് കഴിക്കുകയും രാവിലെ ചെറിയ രീതിയിൽ കഴിച്ചുകൊണ്ട് ഓപ്പറേഷന് പോവാം. അപ്പോൾ ലോക്കലാണോ അതേപോലെ തന്നെ ജനറൽ അനസ്തേഷ്യയാണോ പല ഓപ്പറേഷനും വ്യത്യാസം വരും. ആഹാര നിയന്ത്രണത്തെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ അഡ്മിറ്റാവുന്ന ദിവസം തന്നെ വാർഡിലുള്ള കൺസേൺ സിസ്റ്ററിൻ്റെ ചോദിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതിനായിട്ട് ഓപ്പറേഷനെ സാധനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ചില ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് ചില ഗവൺമെൻറ് ഹോസ്പിറ്റൽ, നമ്മൾ ചില സാധനങ്ങൾ മേടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തലേ ദിവസം അല്ലെങ്കിൽ വരുന്ന ദിവസം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെ സാധനങ്ങളാണ് പുറത്തേക്ക് മേടിക്കേണ്ടത്? ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു ധാരണ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് സമ്മതപത്രം അല്ലെങ്കിൽ കൺസെൻറ്റ് ഒപ്പിടുന്നതാണ്. കൺസെൻറ്റ് സാധാരണ ഒപ്പിടുന്നത് രോഗിയും അതേപോലെ തന്നെ കൂട്ടിരിക്കുന്ന ഒരാളുമാണ് സമ്മതപത്രം ഒപ്പിടേണ്ടത്. അപ്പോൾ കൺസെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് ക്ലിയർ ചെയ്യുക. സാധാരണയായിട്ട് കൺസെൻറ്റ് നമുക്ക് പറഞ്ഞു തരേണ്ട ഡോക്ടറുടെ ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് അത് ക്ലിയറായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സമ്മതപത്രത്തിൽ മിക്ക എല്ലാ ഓപ്പറേഷനും മുമ്പും നമ്മൾ കൺസെൻറ്റിൽ സൈൻ ചെയ്തിരിക്കേണ്ടതാണ്. അടുത്തതായിട്ട് സർജറി ഭാഗം വൃത്തിയാക്കുന്നതിനെ കുറിച്ചാണ്. മേജർ സർജറിക്കൊക്കെ സാധാരണ നമ്മൾ പോകുന്ന സമയത്ത്, ഉദാഹരണമായിട്ട് നിങ്ങൾ എന്താണ് ബ്രസ്റ്റിൽ ചെറിയ ലംബ് വരികയാണെങ്കിൽ നമ്മൾ ആക്സിലയുടെ 2 ഭാഗവും കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് വെച്ച് തന്നെ വൃത്തിയാക്കി പോകുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ചില ഹെർണിയ, വലിയ മേജർ ഓപ്പറേഷൻ, കാല് അല്ലെങ്കിൽ തുടയുടെ സർജറി, ഇതൊക്കെയാണെങ്കിൽ എന്താണ് പ്രൈവറ്റ് പാർട്ടും വൃത്തിയാക്കുകയാണ്. അപ്പം ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ വലിയ മുറിവ് വരാത്ത രീതിയിൽ സർജിക്കൽ ബ്ലേഡ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബ്ലേഡ് ഉപയോഗിച്ച് വൃത്തിയാക്കി പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതല്ലെങ്കിൽ അത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും അത് എന്താണ് അത്തരം ഒരു വൃത്തി വരുത്തിയെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതാണ്. ഏറ്റവും നല്ലത് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ വൃത്തിയായിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മറ്റാളുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ മുറിയാനുള്ള സാധ്യത ഏറെയാണ്, ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ നാം സ്വയം ചെയ്യുകയാണെങ്കിൽ, ചെയ്യുന്ന സ്ഥലത്തേക്ക് പറ്റുന്ന സ്ഥലത്തേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് കൂടുതൽ ഇൻഫെക്ഷൻ വരാതെ മുറിയാതെയൊക്കെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ തുറന്നു പറയും. ഉദാഹരണമായിട്ട് ഷുഗർ, ഡയബറ്റീസിൻ്റെ അസുഖമുണ്ട്, അതല്ലെങ്കിൽ ബി പിക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്, തൈറോയിഡിന് അസുഖമുണ്ട്, അങ്ങനെ മറ്റെന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഡോക്ടറെ തുറന്നു പറയുകയും കഴിക്കുന്ന മെഡിസിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയേണ്ടതുമാണ്. അതനുസരിച്ചാണ് ഡോക്ടർ നിങ്ങളുടെ സർജറി പ്ലാൻ ചെയ്യുകയും എന്താണ് ഏതൊക്കെയാണ് മെഡിസിൻ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇതനുസരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്നു പറയാനായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയാനായിട്ട് ഒരു മടിയും കാണിക്കരുത്. അടുത്തതായിട്ട് കഴിക്കുന്ന മെഡിസിൻ കൂടെ കരുതുക എന്നതാണ്. പലപ്പോഴും പല അസുഖങ്ങളും ആൾക്കാർക്കുണ്ടാവും. അപ്പോൾ നമ്മൾ മിക്കവാറും ചെയ്യുന്ന കാര്യം എന്താണ് നമ്മൾ കഴിക്കുന്ന മെഡിസിൻ എടുക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം കഴിക്കുന്ന മെഡിസിനും അതിൻ്റെ റെക്കോർഡുകളൊക്കെ നമ്മൾ കൂടെ കൊണ്ടുപോവുകയും അത് നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതുമാണ്. ചില ഹോസ്പിറ്റലിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ വാർഡിലുള്ള അസിസ്റ്റൻറ്റിനെ ഏൽപ്പിക്കേണ്ടി വരും. ചില ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ അതേപടി കഴിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശമുണ്ടാവും. എന്നാലും ഹോസ്പിറ്റൽ പോളിസി അനുസരിക്കുക. മറക്കേണ്ട ചെയ്യേണ്ടത് നമ്മൾ മെഡിസിനും അതേപോലെ തന്നെ കഴിക്കുന്ന മെഡിസിൻ്റെ റെക്കോർഡും നമ്മൾ കൂടെ കരുതേണ്ടതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടാവും, എത്ര ദിവസം കിടക്കണം, അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഔട്ട്കം എന്താകും, ഇത് ചെയ്താൽ പ്രശ്നം എന്തൊക്കെയാണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻ, അങ്ങനെ പല സംശയങ്ങളുണ്ടാവും. പല ആളുകളും കൃത്യമായിട്ട് ചോദിക്കാറില്ല. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ സംശയമുണ്ടെങ്കിൽ ഓപ്പറേഷന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറുമായിട്ട് സംശയം നിവാരണം ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ചിലവിനെക്കുറിച്ചാണ്, കോസ്റ്റിനെ കുറിച്ചാണ്. ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുക എന്താണ് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലതൊന്നും ഇൻഷുറൻസിൽ കവറാവില്ല. അപ്പോൾ അത് ഏതെല്ലാമാണെന്ന് നാം ഓപ്പറേഷന് മുമ്പ് തന്നെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ ഓപ്പറേഷന് മുമ്പ് ഡോക്ടറെ അടുത്ത് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഇൻഷുറൻസ് ഇല്ലാതെ വരുന്ന അവസ്ഥയിലും നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചിലവ് ഏകദേശം അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുന്നത് നമുക്ക് എന്താണ് പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് ചെയ്യുന്നതിലും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇനി നിങ്ങൾ മുമ്പ് ഏതെങ്കിലും ഓപ്പറേഷന് വിധേയമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഡോക്ടറുമായിട്ട് പങ്കുവയ്ക്കുക. ജനറൽ അനസ്തേഷ്യ തന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, അതേപോലെ ലോക്കൽ അനസ്തേഷ്യയ്ക്ക് റിയാക്ഷൻ ഉണ്ടായിരുന്നോ, ഓപ്പറേഷൻ്റെ നിങ്ങളുടെ അനുഭവങ്ങൾ ഡോക്ടറുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു ഓപ്പറേഷന് വളരെ സക്സസ് ആയിട്ട് ചെയ്യാൻ ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുമായിട്ട് കൃത്യമായിട്ട് തന്നെ പങ്കുവയ്ക്കേണ്ടതാണ്. അടുത്തതായിട്ട് ശരീരത്തിൽ എന്തെങ്കിലും കടുപ്പിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചില ആളുകൾ പേസ് മേക്കർ ഉണ്ടാവാം, അതേപോലെ തന്നെ ചില എന്താണ് ഇംപ്ലാന്റേഷൻ, ചില സർജിക്കൽ റാഡുകൾ ശരീരത്തിൻ്റെ പല ഭാഗത്തും കടുപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് കൃത്യമായിട്ട് പറയുക. അതേപോലെ തന്നെ ചില വെപ്പ് പല്ലൊക്കെ ഉണ്ടെങ്കിൽ അനസ്തേഷ്യയ്ക്ക് വളരെ പ്രശ്നമാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും അത് ഡോക്ടറെ അടുത്ത് പറയേണ്ടതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് രക്തം വേണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അതായത് ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കിൽ പോവുകയും നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് നേരത്തെ തന്നെ ചെക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ബ്ലഡ് വേണ്ടി വരുന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ എന്താണ് ചില ഗ്രൂപ്പുകാർ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ പോളിസി അനുസരിച്ച് അഥവാ ആവശ്യമുണ്ടെങ്കിൽ ആളുകളെ അറേഞ്ച് ചെയ്ത് നേരത്തെ തന്നെ നിർത്തേണ്ടതുമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഹോസ്പിറ്റലുമായിട്ടും ഡോക്ടറുമായിട്ടുമൊക്കെ രക്തത്തിനെ കുറിച്ചൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഇതൊക്കെ നമ്മൾ എന്താണ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓപ്പറേഷന് പോകുന്ന മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചത്. നമ്മൾ ചെറിയ ഓപ്പറേഷൻ ആയാലും അതേപോലെ തന്നെ വലിയ സർജറി ആയാലും പല ടെൻഷനായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരും, പല കാര്യങ്ങൾ മറക്കാറുണ്ട്. ആ സമയത്ത് പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതെല്ലാം ചെയ്തിട്ടുണ്ടോ, അതെല്ലാം നമ്മൾ ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഈ ഒരു ടെൻഷൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളാകുമ്പോൾ കൂടുതൽ ഒരു ടെൻഷനിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇത്തരം നല്ല കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം റാസിഖ് ഇക്ബാൽ. താങ്ക് യു.